ഭക്ഷ്യവിഷബാധയേറ്റ് ഇല്ലാതായത് 13 പശുക്കൾ. കുട്ടി കർഷകനൊപ്പം മമ്മൂട്ടി, ജയറാം, പൃഥ്വിരാജ്, കിട്ടുക. ഇങ്ങനെ വലിയ വേദനയുള്ള വാർത്ത ആ കണ്ണീരിന് പരിഹാരമായി. ഇതാ താരനിര തന്നെ എത്തിയിരിക്കുന്നു. ഭക്ഷ്യവിഷബാധയേറ്റ് 13 കന്നുകാലികൾ നഷ്ടമായ കുട്ടി കർഷകന് സഹായവുമായി സുമനസുകൾ. നടൻ മമ്മൂട്ടി 1 ലക്ഷം രൂപയും പൃഥ്വിരാജ് 2 ലക്ഷം രൂപയും നൽകുമെന്ന് അറിയിച്ചു. അബ്രഹാം ഓസ്ലാർ സിനിമയുടെ അണിയറ പ്രവർത്തകരും നടൻ ജയറാമും സഹായം നൽകുമെന്ന് രാവിലെ അറിയിച്ചിരുന്നു. ഇതനുസരിച്ച് 10-ാം ക്ലാസ് വിദ്യാർത്ഥിയായ വെള്ളിയാമറ്റം കിഴക്കേ പറമ്പിൽ മാത്യു ബെന്നിയെയും കുടുംബത്തെയും സന്ദർശിച്ച് ജയറാം ചെക്ക് കൈമാറി. ഇവർ അനുഭവിച്ച സമാന അനുഭവം 6 വർഷം മുമ്പ് അനുഭവിച്ചതാണെന്ന് ജയറാം പറഞ്ഞു. ഒരു ദിവസം പെട്ടെന്ന് ഒരു കിടാവ് വീണ് വയറു വീർത്ത് ചത്തു. 22 പശുക്കളാണ് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള സമയത്തിൽ ചത്തത്. വിഷമുള്ള യാതൊരു ഭക്ഷണവും പശുക്കൾക്ക് കൊടുത്തിരുന്നില്ല. അതിനാൽ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയില്ല. വിഷാംശമാണ് മരണകാരണമെന്നാണ് പരിശോധനാ ഫലങ്ങളിൽ നിന്ന് കണ്ടെത്തിയത്. പശുക്കളെ ഞാനും ഭാര്യയും മക്കളും നേരിട്ട് പോയി കണ്ടാണ് വാങ്ങിയിരുന്നത്. അവയ്ക്കെല്ലാം പേരിട്ടത് എന്റെ മോളും എന്റെ മോനുമാണ്. 22 പശുക്കളെയും JCB കൊണ്ടുവന്ന് കുഴിച്ചുമൂടുന്ന സമയത്താണ് ഞാനും എന്റെ ഭാര്യയും ഏറ്റവും കൂടുതൽ കരഞ്ഞത്. ഈ 2 മക്കളുടെ കാര്യവും അതാണ്. രാവിലെ പത്രം തുറന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. അബ്രഹാം ഓസ്ലാർ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യാനിരുന്നത് നാളെയാണ്. പൃഥ്വിരാജായിരുന്നു ലോഞ്ച് ചെയ്യാനിരുന്നത്. രാവിലെ ഞാൻ പൃഥ്വിരാജിനെയും നിർമ്മാതാവിനെയും സംവിധായകനെയും വിളിച്ചു. നാളത്തെ പരിപാടി മാറ്റിയാൽ 1-5 ലക്ഷം രൂപ മാറ്റിവെക്കാനാകും. ആ തുക ഉപയോഗിച്ച് ഈ കുട്ടികൾക്ക് 10 പശുവിനെയെങ്കിലും മേടിക്കാൻ സാധിച്ചാൽ വലിയ കാര്യമാണ്. ആ തുക കൈമാറാനാണ് വന്നത്. എല്ലാം ശരിയാകും. ഇവിടെ തന്നെ 100 പശുക്കളെ വളർത്താനുള്ള തൊഴുത്ത് ദൈവം ഉണ്ടാക്കിത്തരും. കൃഷ്ണഗിരിക്ക് വരികയാണെങ്കിൽ ഞാനും കൂടെ വരാം. ഞാൻ അവിടെ നിന്നാണ് പശുക്കളെ എടുക്കുന്നത്. ഇവിടെ 70,000 രൂപ വരുന്ന HF പശുവിനെ അവിടെ 40,000 രൂപയ്ക്ക് കിട്ടും, ജയറാം പറഞ്ഞു. തുടർന്ന് ചെക്കും കൈമാറിയ ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ, നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.